ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചെമ്മീൻ തോരനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റിയായി ഒരു ചെമ്മീൻ തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ, ചെറിയ ചെമ്മീനാണ്. അപ്പം ചെറിയ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെമ്മീൻ തോരൻ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത മുളക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സവാള ഉള്ളി, ഇത് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ശകല ഉപ്പും കൊടുത്തു കൊടുക്കാം. ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട് സവാള. ഇനി അതിനകത്തേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കണ്ടേ. അപ്പോൾ ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളക്. ഞാനിവിടെ കാന്താരി ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ കാന്താരി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള സാധാ മുളകും എടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയും ചെറിയ പീസ് സവാള, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. അപ്പം കുറച്ച് വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇഞ്ചി, ഇനി 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തു. അതുകൊണ്ട് ഇത്രയും കാന്താരി മുളകാണ് ഞാൻ എടുത്തത് കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇത്ര ഇഞ്ചി, ഇത്രയും സവാളയുള്ളി, വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, ഇനി തേങ്ങയും മഞ്ഞൾപ്പൊടിയുടെ ഞാനങ്ങ് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ടാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഒരുപാട് അങ്ങ് വേവിക്കാൻ പാടില്ല, ഒരുപാട് വെന്താൽ കല്ല് പോലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ശകലം വെള്ളം ഉള്ളപ്പോൾ ഈ അരപ്പിട്ട് കൊടുത്തത്. ഇനി 1/2 സ്പൂണ് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില,
ഞങ്ങൾക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൊടുത്തു കൊടുക്കാം. ലാസ്റ്റ് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർക്കാം കേട്ടോ. ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ചെമ്മീൻ തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചെമ്മീൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഞാനൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.